മാമൂലിന്റെ അവസാന കാലഘട്ടത്തില് വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് എറണാകുളത്ത് തുടക്കം കുറിച്ച ഒരു സ്ത്രീയാണ് മദർ തെരേസ സെന്റർ സഫീമ. ശരിക്കും ചരിത്രത്തിൽ അർഹമായ ഒരു പ്രാധാന്യം സിസ്റ്ററിന് കിട്ടിയിട്ടുണ്ടോ എന്ന സംശയമാണ്. അതിൽ ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് ജോൺപോൾ സാറ് സിസ്റ്ററിനെ പറ്റി ഒരു സിനിമ ചെയ്യാം, ഡോക്യു ഫിക്ഷൻ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. അതിലേക്ക് ചാരുദാസൻ കടന്നു വരുന്നു. നല്ലൊരു ശതമാനവും സിസ്റ്റർ തന്നെ സ്ഥാപിച്ച സെന്റ് ജോസഫ്സ് കോളേജിലും സ്കൂളിലും ഉള്ള കുട്ടികളാണ് ഇതിൽ അഭിനയിച്ചിരുന്നത്. ഇവരിൽ തന്നെ പലരും ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഈ ചരിത്രത്തില് അർഹമായ സ്ഥാനം സ്ത്രീ വിദ്യാഭ്യാസ കാര്യങ്ങളില്, ഇൻഡസ്ട്രിയലൈസേഷന്റെ കാര്യങ്ങളില്, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ജയിലിൽ കിടക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി, ജയിലിൽ കിടക്കുന്ന ആളുകളുടെ ഒരു മാനസാന്തരത്തിന് വേണ്ടി എല്ലാം പ്രവർത്തിച്ച ഒരു സ്ത്രീയാണ്. അന്നത്തെ 19-ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ ജാതിയുടെ പ്രശ്നങ്ങളും എല്ലാം ഉള്ള സമയത്ത് ജാതി മത ഭേദങ്ങൾ ഇല്ലാതെ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു. അവരൊരു മലയാളി അല്ലായിരുന്നു എന്നിട്ട് കൂടും ഒരു പോർച്ചുഗീസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീ ആയിരുന്നു. ഇവിടെ വന്ന് മലയാളം പഠിച്ച് മലയാള സ്കൂൾ തുടങ്ങുന്നു, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങുന്നു. അപ്പം ഇവരെ പറ്റിയുള്ള ഒരു സിനിമയാണ് ഈ 1902 ഒരു സുനാമിയിൽ ട്രെയിൻ യാത്രക്കിടയിൽ ഇവർ മരിച്ചു പോവുകയാണ് ചെയ്തത്. പക്ഷെ അവരുടെ പാത പിന്തുടരാൻ, കാരണം ഇപ്പോഴത്തെ സെന്റ്റേസിന്റെ വളർച്ച നമുക്ക് മുന്നിൽ കാണുമ്പോൾ അവർ തുടങ്ങി വെച്ചത് എവിടെ വന്ന് നിൽക്കുന്നു നമുക്ക് മനസ്സിലായി. എറണാകുളത്തിന്റെ വളർച്ച നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൽ നല്ല ഒരു ഒരു പങ്ക് സിസ്റ്ററിനുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് വളരെ വിഷമകരമായ സംഭവം എന്താണെന്ന് വെച്ചാല് തിയേറ്ററിൽ വന്ന് കാണണമെന്ന് ആഗ്രഹമുള്ളത് ജോൺപോൾ സാറായിരുന്നു. സാർ അതിനുവേണ്ടി വളരെയധികം റിസർച്ചുകളും എല്ലാം നടത്തിയിട്ടുണ്ട്. തിയേറ്ററിലേക്ക് വരുന്ന സമയമായപ്പോഴത്തേക്ക് സാറ് നമ്മുടെ കൂടെ ഒക്കെ ഇല്ല. അത് വളരെ സങ്കടകരമായ ഒരു സംഭവമാണ്.